നടൻ ഷെയ്ൻ നിഗമന് നിർമ്മാതാക്കളുടെ സംഘടന ഏർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കാൻ ഒത്തുതീർപ്പ് നീക്കം സജീവം. ഷെയ്നിന്റെ സുഹൃത്തുക്കൾ സംവിധായകരുടെ സംഘടനയുമായി ചർച്ച നടത്തും. പ്രമുഖ നടന്മാരുമായും ചർച്ച നടത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആദർശ് ബേബി ചേരുന്നു നമുക്കൊപ്പം. ആദർശ് ബേബി, താൻ പിന്മാറാത്ത സിനിമയ്ക്ക് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള തുക തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു ഷെയ്ൻ നിഗം ഇതുവരെ. ഇപ്പോൾ നടക്കുന്ന ഒത്തുതീർപ്പ് ചർച്ചകളിൽ എന്തൊക്കെ ഉപാധികളാണ് പരസ്പരം ചർച്ചയാകുന്നത്? സുജയ, എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയൊരു അച്ചടക്ക നടപടി ഷെയ്ൻ നിഗം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ രണ്ട് സിനിമകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലക്ക് നേരിട്ടെങ്കിൽ പോലും ഒരു ഈ പണം തിരിച്ചടയ്ക്കുന്നത് വരെ സിനിമയിൽ തുടരാനാവില്ല എന്ന നിർമ്മാതാക്കളുടെ തീരുമാനത്തെ വളരെ ഞെട്ടലോടെയാണ് ഷെയ്ൻ നിഗം ആ ഒരു തീരുമാനം അറിയുന്നതും. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഷെയ്ൻ നിഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒത്തുതീർപ്പിന് ഷെയ്ൻ നിഗം തന്നെ മുന്നോട്ടെത്തുകയായിരുന്നു. ഷെയ്ൻ നിഗം ഇപ്പോൾ കൊച്ചിയിൽ ഇല്ല എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയും സുഹൃത്തുക്കളും ചേർന്നാണ് ഇപ്പോൾ ഒത്തുനീക്കം സജീവമാക്കിയിരിക്കുന്നത്. ഡയറക്ടേഴ്സ് യൂണിയന്റെ ഭാരവാഹികളുമായും ഒപ്പം പ്രമുഖ നടന്മാരുമായും, അത് ആരൊക്കെയാണ് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും, ഈ രണ്ട് പേരുമായും ചർച്ച നടത്തുകയാണ്. അതായത് ഡയറക്ടേഴ്സ് യൂണിയന്റെയും താരസംഘടനയായ അമ്മയുടെയും പിന്തുണ ഇക്കാര്യത്തിൽ അവർ അഭ്യർത്ഥിക്കുകയാണ്. ഈ രണ്ട് സംഘടനകളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്തണം. അതായത് ഷെയ്ൻ നിഗം പൂർണ്ണമായും ഒരു കീഴടങ്ങലിന് തയ്യാറാണെന്ന സൂചന തന്നെയാണ്. അതായത് ഷെയ്ൻ നിഗം ഈ രണ്ട് സിനിമകളുമായും സഹകരിക്കാം, രണ്ട് സിനിമകൾക്കും, വെയിൽ, കുർബാന, ഈ രണ്ട് സിനിമകളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. വെയിലിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്ന രീതിയിൽ മുടിമുറിച്ചു. കുർബാനിയുടെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി, സംവിധായകരുമായി സഹകരിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഈ രണ്ട് സിനിമയുമായി സഹകരിക്കാം, അതിനുള്ള ഒരു ഒത്തുതീർപ്പ് നടപടികൾ വേണമെന്നാണ് ഷെയ്നിൻ്റെ സുഹൃത്തുക്കളും അമ്മയും ഈ ഡയറക്ടേഴ്സ് യൂണിയനുമായി ചർച്ച നടത്താൻ പോകുന്നത്. ഈ കാര്യത്തിൽ ഒരുപക്ഷെ അവർ ഇനി ഇടപെട്ടേക്കുമെന്നാണ് സൂചന. കാരണം ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഷെയ്ൻ നിഗത്തിന്റെ ഭാവി ഇല്ലാതാക്കേണ്ട എന്നൊരു പൊതുവികാരം ഡയറക്ടേഴ്സ് യൂണിയനിൽ ഉൾപ്പെടെയുണ്ട്. എന്തായാലും 11 മണിക്ക് ശേഷമായിരിക്കും ഈ ചർച്ചകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേസമയം വെയിൽ സിനിമയുടെ സംവിധായകൻ ശരത് ഇന്നലെ രാത്രി ഡയറക്ടേഴ്സ് യൂണിയന് ഒരു മെയിൽ അയച്ചിരുന്നു. അതായത് എൻ്റെ 6 വർഷത്തെ സ്വപ്നമാണ് വെയിൽ സിനിമ, അത് ഉപേക്ഷിക്കുന്നത് വലിയ നഷ്ടമാണ്, 70% ചിത്രീകരണം പൂർത്തിയായി. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു സിനിമ ഉപേക്ഷിക്കാനുള്ള തീരുമാനം, അതിൽ നിന്ന് പിന്മാറാൻ പ്രൊഡ്യൂസേഴ്സ് യൂണിയനിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഡയറക്ടേഴ്സ് അസോസിയേഷനിൽ ഈ വെയിലിന്റെ സംവിധായകൻ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായെങ്കിലും ഒത്തുതീർപ്പിനുള്ള അല്ലെങ്കിൽ മഞ്ഞുരുകലിനുള്ള സാധ്യതയാണ് ഈ രാവിലെ കൊച്ചിയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. സുജയ, ആദർശ് ബേബി, അതായത് ഈ നിർമ്മാതാക്കൾ ഈ ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുമ്പോഴും സിനിമാ മേഖലയിൽ തന്നെ പലർക്കും ഷെയ്നോട് ഇത്തരമൊരു കടുത്ത നടപടി വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം കഴിഞ്ഞ ദിവസം തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചർച്ചകളായിരിക്കുമോ ഇന്ന് നടക്കുക? സുജയ, ഈ ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ സജീവമായിരുന്നു. അതായത് ഷെയ്ൻ നിഗത്തിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നൊരു ഒരു സൂചന ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലെല്ലാം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ സംഘടനയുമായും ഡയറക്ടേഴ്സ് യൂണിയനുമായെല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഷെയ്ൻ നിഗം ഉൾപ്പെടെ ഒരാളും ഇത്രയും വലിയൊരു വിലക്കിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കഴിഞ്ഞത് ഇന്നലെ രാത്രി ഷെയ്ൻ നിഗത്തിൻ്റെ സുഹൃത്തുക്കളുമായി, അല്ലെങ്കിൽ അദ്ദേഹവുമായി വളരെ ഒപ്പം നിൽക്കുന്ന, ഈ വിഷയത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെയായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും വലിയൊരു അച്ചടക്ക നടപടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങും എന്നൊരു സൂചന തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വിലക്കിനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഷെയ്ൻ്റെ ഭാവി ഇല്ലാതാക്കേണ്ട എന്നൊരു പൊതുവികാരം അമ്മയിലെയും ഫെഫ്കയിലെയും പലർക്കും ഉണ്ട്. അതൊരു സംഘടനയുടെ നിലപാടല്ല, ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിലുള്ള വ്യക്തിപരമായ ചിലരുടെ അഭിപ്രായമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ചർച്ചകൾ ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ നടന്നേക്കും. സുജിയ, ശരി, ആദർശ് ബേബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആദർശ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷെയ്ൻ നിഗമിനെ വിലക്കിയതിന് പിന്നാലെ ഡയറക്ടേഴ്സ് യൂണിയന്റെ സഹായം തേടി വെയിൽ സിനിമയുടെ സംവിധായകൻ ശരത് ഇമെയിൽ അയച്ചു. ചിത്രീകരണം തുടങ്ങാൻ നടനുമായും നിർമ്മാതാക്കളുടെ സംഘടനയുമായും സംസാരിക്കണമെന്നാണ് ആവശ്യം. ഇനി വേണ്ടത് 16 ദിവസത്തെ ചിത്രീകരണം മാത്രമാണ്. സിനിമ ഉപേക്ഷിച്ചപ്പോൾ തകർന്നത് 6 വർഷത്തെ സ്വപ്നമാണെന്നും ഡയറക്ടേഴ്സ് യൂണിയന് അയച്ച കത്തിൽ ശരത് വ്യക്തമാക്കി.